സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടത് ധർമാന്റെയും ലാസറിന്റെയും ഉപമയാണ്. നമുക്ക് വളരെ കാണപ്പാടും എന്നോട് പറയാവുന്ന ഒരു ഉപമയാണ്. മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിന്റെ വിധി ഓർത്തിട്ട് ഇയാൾ പരിണമിക്കുകയാണ്, ധനവാൻ പരിണമിക്കുകയാണ്. എനിക്ക് നരകം കിട്ടിയല്ലോ എന്നോർത്ത് ഇയാൾ സങ്കടപ്പെടുകയാണ്. കാരണം ഇയാൾ ചിന്തിക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു പാപമൊന്നും ഇയാൾ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ഉപേക്ഷയാലുള്ള പാപമാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് നമുക്കറിയാം. അല്ലെ, സ്വന്തം വീട്ടുപടിക്കല് ദരിദ്രനായിട്ടുള്ള ലാസറിനെ കണ്ടിട്ടും ഇയാൾ അവന് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു ഇയാൾ ചെയ്ത വലിയൊരു തെറ്റ്. ഇത് ലേഖനഭാഗത്തില് ഇതിന് സമാനമായിട്ടുള്ള കാര്യം യോഹനൻ സ്ലേവ് പറയുന്നുണ്ട്. യോഹനൻ പറയുകയാണ്, ഇപ്രകാരം പറയുകയാണ്, ഒരുവന് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ അവന്റെ സഹോദരനെ സഹായം അറിയിക്കുന്നവനായിട്ട് കണ്ടിട്ടും അവനെ സഹായിക്കുന്നില്ലെങ്കിൽ ദൈവസ്നേഹം എങ്ങനെ അവനെ കൊണ്ടുകൊള്ളു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളില് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാനായിട്ട് ഒരാളെ കാണുമ്പോൾ സഹായിക്കാനായിട്ട് എനിക്ക് സാധ്യതയുണ്ട്. അവനെ ലൗകിക സമ്പത്ത് കൊണ്ട് സഹായിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും എനിക്കുണ്ട്. എന്നിട്ടും ഞാൻ അവനെ സഹായിക്കുന്നില്ലെങ്കിൽ ദൈവസ്നേഹം തമ്മിൽ കുടികൊള്ളില്ല എന്ന് യോഹന്നാൻ നമ്മളോട് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ച് കഴിയുമ്പോൾ നമ്മെ കൊണ്ടാകുന്ന രീതിയിൽ സഹായം അർഹിക്കുന്ന വ്യക്തിക്ക് നമ്മെ കൊണ്ടാകുന്ന രീതിയിൽ സഹായം എത്തിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്മിൽ എല്ലാവരെയും സമൃദ്ധമായിട്ട്